Hi friends, welcome back to Branch of Wisdom. നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആയ ഉറവില് സംക്രമണം എന്ന ഒരു കവിതയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആറ്റൂർ രവിവർമ്മയുടെ മലയാള കവിതയുടെ അനുശീലനങ്ങളിലേക്ക് ഭാവപരമായും രൂപപരമായും പരിഭ്രമങ്ങളും പ്രതീക്ഷയും ഉയർത്തി കടന്നു വന്ന കവിതയാണ് 1960കളിൽ പുറത്തി വന്ന ആറ്റൂരിൻ്റെ സംക്രമണം എന്ന ഈ കവിത. പിന്നീട് മലയാള കവിതയിൽ നിറഞ്ഞു നിന്ന ആധുനികതയ്ക്ക് മാതൃകയായി വർത്തിച്ച കവിതകളിൽ ഒന്നാണിത്. നമുക്ക് കവിതയിലേക്ക് കടന്നു നോക്കാം. സംക്രമണം, ആറ്റൂർ രവിവർമ്മ. കുറേ നാളായുള്ളിലൊരുത്തിതൻ ജഡമളിഞ്ഞു നാറുന്നു. വിരലുകൾ മൂക്കിൽ തിരുകിയാണു ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു. അറിവു വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവെന്ന് തള്ളയായി. ഒരു പെണ്ണിൻ തലയവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പീല തിര തുളുമ്പീല മുഖത്തു കണ്ണുകൾ അതിന്നു പാതിര കടക്കുവാൻ മാത്രം ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. മയങ്ങാറുണ്ടാവില്ല അവളോളം വേഗിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളെക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. പുറപ്പെട്ടയിടത്താണ് ആയിരം കാതം അവൾ നടന്നിട്ടും കുനിഞ്ഞു വീഴുന്നുണ്ട് ആയിരം വട്ടം നിവർന്നു നിന്നിട്ടും ഉണർന്നിട്ടില്ല അവൾ ആയിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും. ഒരു കുറ്റിച്ചൂല് ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയ വക്കാർന്നൊരു കന്നിപ്പാത്രം ഒരട്ടി മണ്ണവൾ. ഗതി കിട്ടാത്തതാം അവൾ തന്നാത്മാവിനൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ. ഒരു നൂലട്ട പോൽ ഇഴയും പെണ്ണിൻ്റെ ഉടലിനോടല്ല വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കാം കടുവയിൽ. ഇനിയും ഉണ്ണികൾ ഉറങ്ങുമ്പോൾ അതിൻ മുരൾച്ച കേൾക്കാവൂ മലയുടെ താഴെ വയലിനക്കരെ കതകിനപ്പുറം. അവളുടെ നാവിന്നെടുത്തു വേറൊരു കുരലിൽ ചേർക്കാവൂ ഇറയെ തെച്ചിൽ രുചിച്ചിടുന്നൊരു കൊടിച്ചിയിലല്ല വിശക്കുമ്പോഴിര വളഞ്ഞു കൊന്നു തിന്നുന്ന ചെന്നായിൽ. പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനവഹ്നികളിൽ അവൾ തന്നുഗ്രമാം വിശപ്പു ചേർക്കാവൂ കലർത്തിടാവൂ ഞാൻ അവൾ തൻ വേദന. ചലവും ചോരയും ഒലിക്കും സന്ധിയിൽ അവളുടെ ശാപമണക്കാവൂ വിളനിലങ്ങളെ ഉണക്കിടുന്ന സൂര്യനിൽ. വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ. സംക്രമണം എന്ന ഈ കവിതയുടെ സാരാംശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് മനോഭാവങ്ങളുടെ, സ്ത്രീ എന്നും പുരുഷനെന്നും പറയുന്ന ഒരു വ്യത്യാസത്തിൻ്റെ കാര്യം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. സ്ത്രീയെ പുരുഷൻ നോക്കിക്കാണുന്ന കോണുകൾ പലതാണ്. അമ്മ, പെങ്ങൾ, ഭാര്യ, കാമുകി, കൂട്ടുകാരി, മകൾ എന്നിങ്ങനെ എത്രയോ മുഖങ്ങൾ പെണ്ണിനുണ്ട്. പെണ്ണുങ്ങൾ പലപ്പോഴും മത്സരിക്കുന്നത് പുരുഷൻ്റെ ഒപ്പം എത്തുക അല്ലെങ്കിൽ പുരുഷനേക്കാൾ ഉയരത്തിൽ എത്തുക എന്ന കാര്യമാണ്. അതിനു മാത്രം എന്താണ് പുരുഷൻ? എല്ലാ തൊഴിലാളിയുടെയും അന്തിമമായ സ്വപ്നം മുതലാളിയാവുക എന്നതാണ് എന്ന് പറഞ്ഞ പോലെ പുരുഷൻ ഒരു പടർന്ന് പന്തലിച്ച മാമരമായി ഓരോ പെണ്ണിൻ്റെയും ഉള്ളിലുണ്ട്. അത് അങ്ങനെ മരമായി ഉണ്ടായതല്ല. തലമുറകൾക്ക് മുമ്പേ പാകിയ വിത്ത് തലമുറകളിലൂടെ വളർന്ന് ഇപ്പോൾ മരമായി മാറിയതാണ്. ഇനിയും അത് പടർന്ന് വളർന്നുകൊണ്ടിരിക്കും. ഇനി പുരുഷൻ്റെ കാഴ്ചപ്പാടിലെ പെണ്ണോ? കൗതുകവും ആർത്തിയും അതിഗൂഢമായ ഭീതിയും അവൻ അവളുടെ നേരെ പുലർത്തുന്നു. കൗതുകവും ആർത്തിയും ഒരു പക്ഷേ ആസക്തിയും വരെ അവൻ സമ്മതിച്ചു തരുമെങ്കിലും ഈ ഭയം അവൻ ഉറക്കെ ഉറക്കെ നിരസിക്കും. എത്രയുറക്കെ നിരസിക്കുന്നുവോ അത്രയധികം ഭയക്കുന്നു എന്ന് സാരം. കുറേ നാളായുള്ളിലൊരുത്തിതൻ ജഡമളിഞ്ഞു നാറുന്നു. വിരലുകൾ മൂക്കിൽ തിരുകിയാണു ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു. അറിവ് വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി വിശപ്പിനാൽ വാരി വലിച്ചു തിന്ന് ചത്തവന്റെ തള്ളയായി. ഇവിടെ
കുറേ നാളായി ഉള്ളിൽ ഒരുത്തിയുടെ ജഡം അളിഞ്ഞു നാറുന്നു എന്ന് പറയുന്നുണ്ട്. ഉള്ളിൽ ഒരുത്തിയുടെ ജഡം അളിഞ്ഞു നാറുക എന്ന ഈ ഒരു പ്രയോഗം സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. പക്ഷേ പുതിയ കാലത്ത് കവിത വായിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും അതിൻ്റെ പൊരുൾ ഊഹിച്ചെടുക്കാൻ പ്രയാസമുണ്ടാവില്ല. കവിത കടന്നു വന്ന വഴികൾ അത്തരമൊരു ആസ്വാദനശീലത്തിലേക്ക് നമ്മെ വളർത്തിയെടുത്തു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ വരികൾ ഒരു സ്ത്രീയുടെ വീക്ഷണകോണിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒരുത്തിയുടെ ചീന നാറുന്ന ഉടൽ ഉള്ളിൽ പേറുന്നവനാണ് ഓരോ ആണും എന്നാണ്. അതായത് എതിർക്കാതെ അനുസരിക്കുന്ന, പ്രതികരിക്കാതെ കീഴടങ്ങുന്ന, ദാസ്യവൃത്തി ചെയ്യുന്ന, വഴങ്ങുന്ന, പഞ്ചേന്ദ്രിയ ക്ഷമതയില്ലാത്ത, പരാതികളില്ലാത്ത അടിമ അല്ലെങ്കിൽ ജഡം, അതാണ് ശരാശരി ആണൊരുത്തൻ കൊതിക്കുന്ന പെണ്ണ്. എന്നാൽ സ്മാർട്ടായ മിടുക്കി പെണ്ണിനെ പരസ്യമായി അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും അവൻ പാഴാക്കുകയുമില്ല. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം എന്ന് പറയുകയും ചെയ്യും. സ്വകാര്യ സ്വത്തായി പെണ്ണിനെ നോക്കിക്കാണുന്ന ഉടമയും അടിമയും എന്ന ഭാവം ഇപ്പോഴും കൃത്യമായി നിലനിർത്തുന്ന ഫ്യൂഡൽ മനോഭാവത്തിൻ്റെ ഉടമകളാണ് അവർ. ചത്തത് കുറേ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായും ചീഞ്ഞു നാറും. നാറ്റം ഉള്ളിലായതിനാൽ എടുത്തു കളയാനും വയ്യ. ഉള്ളിൽ നാറ്റം, ഉള്ളിൽ ഉള്ള നാറ്റം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കാം? കുറ്റബോധത്തിൻ്റേതാകാം. ജഡമായവളെ പിന്നീട് വിശക്കുമ്പോൾ ഇരവളഞ്ഞു കൊന്നു തിന്നുന്ന ചെന്നായയായി സംക്രമിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഈ കുറ്റബോധം കൊണ്ടാകാം. ഒരു പെണ്ണിൻ തലയവൾക്ക് ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പിയില, തിര തുളുമ്പിയില, മുഖത്ത് കണ്ണുകൾ അതിനു പാതിരക്കടക്കുവാൻ മാത്രം ഒരു നിശബ്ദമാ മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. ഈ വരികളിലൊക്കെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ആ സ്ത്രീയുടെ ദയനീയ അവസ്ഥ, അവൾ അനുഭവിക്കേണ്ടി വരുന്ന ഓരോരോ പ്രതിസന്ധികളൊക്കെയാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും, ഒരൊറ്റ സൂര്യനും അവളെക്കാൾ നേരത്തെ പിടഞ്ഞണീറ്റില്ല. എത്ര ക്ഷീണമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് സംഭവിച്ചാലും തന്നെ അവൾക്കൊരു ഒഴിവില്ല. അവൾക്കൊരു ഞായറാഴ്ചയും ബാധകമല്ല, അവൾക്കൊരു പണിമുടക്കും ബാധകമല്ല. ഫുൾ ടൈം 24 മണിക്കൂർ ഡ്യൂട്ടിയുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. അവളെക്കാൾ നേരത്തെ ഒരൊറ്റ സൂര്യനും എണീക്കില്ല, അവളെക്കാൾ വൈകി ഒരൊറ്റ നക്ഷത്രവും. എല്ലാവരും കിടന്നിട്ട് മുഴുവൻ എല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് റെഡിയാക്കിയിട്ട് വേണം അവൾക്ക് കിടന്നുറങ്ങാൻ. മാത്രമല്ല രാവിലെ തന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് എണീറ്റ് അവർക്കുള്ള, അവരെണീക്കുന്നതിന് മുമ്പ് അവർക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെക്കണം അവൾക്ക്. അപ്പോൾ ഒരു നേരവും ഒഴിവില്ല എന്നുള്ളതാണ്. പുറപ്പെട്ടയിടത്താണ് ആരായിരം കാതം അവൾ നടന്നിട്ടും, കുണിഞ്ഞു വീഴുന്നുണ്ട് ഒരായിരം വട്ടം നിവർന്നു നിന്നിട്ടും, ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും. അപ്പം എന്താണ്, പുറപ്പെട്ടടുത്ത് തന്നെ എത്തുകയാണ്. വീണ്ടും വീണ്ടും നടന്ന് നടന്ന് അടുക്കളയിൽ അവൾ നടക്കുന്നത് വട്ടത്തിൽ, വൃത്തത്തിലാണ്, വട്ടത്തിലാണ്, ചുറ്റും നടക്കുകയാണ്. ആ നടത്തം അവൾ നീണ്ടു നടന്നിരുന്നു എങ്കിൽ ഒരുപാട് കിലോമീറ്ററുകളായിരുന്നു അത്. അത് അടുക്കളയിൽ തന്നെ ചുറ്റും വട്ടത്തിൽ നടക്കുകയാണ് എന്ന് മാത്രമാണ്. ദുരനുഭവങ്ങൾ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടിയിട്ടും അവളുടെ വിധേയത്വത്തിൻ്റെ കൂന് ഒരിക്കലും നിവരുന്നില്ല. എത്ര പഴി ചാരിയാലും, എത്ര ശകാരിച്ചാലും, എത്ര കുറ്റങ്ങൾ കണ്ടുപിടിച്ചാലും വീണ്ടും അവർ മറ്റാർക്കോ വേണ്ടി ഉരുകി തീരുന്ന മെഴുകുതിരിയ പോലെയാണ്. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ, ഇതെല്ലാം ഓരോരോ ബിംബങ്ങളാണ്. ഇവിടെ കുറ്റിച്ചൂല് എന്ന ബിംബം എത്രയോ തിരസ്കരണങ്ങളെ ഉപയോഗിച്ച് വലിച്ചെറിയലുകളെ, നിരാസങ്ങളെ വീണ്ടും വീണ്ടും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് പരമാവധി മുതലെടുക്കലിനെ കുറിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നാറത്തേപ്പ് എന്ന് പറയുന്നതും. പലവിധ ഉപയോഗങ്ങൾ കഴിഞ്ഞ് ഉപയോഗശൂന്യമായ തുണികൾ
വസ്ത്രങ്ങൾ അതിൻ്റെ ഇഴ പിന്നി നൂലാകുവോളം നാം വീണ്ടും തുടക്കാനും ചവിട്ടാനും ഒക്കെ ഉപയോഗിക്കുമല്ലേ. ഇത്തരത്തിൽ പരമാവധി ഊറ്റിയെടുക്കുക, ഊറ്റിത്തീർന്നതിൽ നിന്ന് വീണ്ടും പിഴിഞ്ഞെടുക്കുക എന്ന ചൂഷണ സംസ്കാരം, അതിൽ ജീവനുള്ളതെന്നോ ഇല്ലാത്തതെന്നോ ഭേദമില്ല. പെണ്ണിനെ നിസാരവൽക്കരിക്കാവുന്നതിൻ്റെ പരമാവധിയാണ് കുറ്റിച്ചൂല്, നാറത്തേപ്പ്, ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപാത്രം എന്നീ പ്രയോഗങ്ങളൊക്കെ. ഒരട്ടി മണ്ണ് അവളുടെ ആത്യന്തിക അവസ്ഥയെ, അന്ത്യമായ പരമമായ അഭയസ്ഥാനത്തെ കുറിക്കുന്നതാവാം. ഗതി കിട്ടാത്തതാം അവൾ തന്നെ ആത്മാവിനൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ. അവളെ അതിസൂക്ഷ്മം അവളുടെ ഓരോ അവയവങ്ങളെയും അഴിച്ചെടുത്ത് മറ്റൊരു ഉടലിൽ ചേർക്കുകയാണ്. ഇവിടെ കവിതയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ വേദനകൾ കുഴിവെട്ടി മൂടി അതിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ശക്തിസ്വരൂപിണിയായ പെണ്ണിൻ്റെ ചിത്രമാണ് തെളിയുന്നത്. ഒരു നൂലട്ട പോലെയും പെണ്ണിൻ്റെ ഉടലിനോടല്ല വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കാം കടുവയിൽ. നൂലട്ട പോലെ ഇഴയുന്ന അവളുടെ ആത്മാവിനെ കവി ചേർക്കുന്നത് നരഭുക്കായ കടുവയിലാണ്. ഒരു കടുവ നരഭുക്കാവുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ സ്വാഭാവികമായ ഇരപിടിക്കൽ രീതി അനുവർത്തിക്കാൻ സാധ്യമല്ലാത്ത വിപരീത സാഹചര്യമാണ് അതിനെ നരഭുക്കാക്കുന്നത്. ഒരിക്കൽ മാംസം രുചിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മറ്റൊരിരയെയും തേടില്ല. കിടക്കാൻ എളുപ്പമുള്ളതും കായികാധ്വാനം പ്രായണ കുറവുള്ളതുമാണ് നരവേട്ട. ഗത്യന്തരമില്ലാത്ത പെണ്ണൊരുത്തി നരഭുക്കായ കടുവയെപ്പോലെ അപകടകാരി തന്നെ ഭയക്കേണ്ടവളാണ്. എങ്കിലും കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോഴേ അത് ഇര തേടാൻ വരുന്നുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. ഏത് പ്രതികാരത്തിലും ഉണ്ണികളെക്കുറിച്ചുള്ള ആർദ്രത അത് മനസ്സിൽ സൂക്ഷിക്കുന്നു. അവളുടെ നാവിന്നെടുത്ത് വേറൊരു കുരലിൽ ചേർക്കാവോ? ഇറയെ തെച്ചിൽ രുചിച്ചിടുന്നൊരു കൊടിച്ചിലല്ല വിശക്കുമ്പോൾ ഇര വളഞ്ഞു കൊന്നു തിന്നിടുന്ന ചെന്നായിൽ. അവളുടെ നാവ് ചേരുന്നതാകട്ടെ ചെന്നായിലാകുന്നു. നിശബ്ദമാ മുറിവ് മാത്രമായിരുന്ന വായ അത് വന്യ നിശബ്ദതയെ കീറിമുറിക്കുന്ന ഭീതിതമായ ഒരിയായി മാറുന്നു. സിംഹഗർജനത്തിൻ്റെക്കാൾ ഭയപ്പെടുത്തുന്ന നട്ടലിലൂടെ മിന്നൽ പായിക്കുന്ന ഓരിയിടൽ നിഷേധിക്കപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ കരുത്താണ്ടവളായി മാറുന്ന സ്ത്രീ സത്ത. പുരങ്ങളും ജനപഥങ്ങളും ചൂഴും വനവഹ്നികൾ അവൾ തന്നെ ഉഗ്രമാമിഷപ്പ് ചേർക്കാവൂ, കലർത്തിടാവൂ ഞാൻ അവൾ തൻ വേദന. അവളുടെ വിശപ്പ് ജനപഥങ്ങളിലും വേദന സന്ധ്യയിലും മാത്രമേ ചേർത്തിടാവൂ എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ അവളുടെ ശാപമണയ്ക്കാവൂ, വിളനിലങ്ങളെ ഉണക്കിയിടുന്ന സൂര്യനിൽ വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. അവളുടെ ശാപം അതെവിടെ ചേർക്കാവൂ? സൂര്യനിലെ ചേർക്കാവൂ. ആ സൂര്യൻ അത് വിളനിലങ്ങളെ ഉണക്കിയിടുന്ന സൂര്യനാണ്. കാലിനിടയിൽ വാലുതിരുകിയ കൊടിച്ചിയിൽ നിന്ന് ചെറുത്തു നിൽക്കുകയും ആക്രമിച്ച് തോൽപ്പിക്കുകയും ചെയ്യുന്ന വ്യാഘ്രിയിലേക്ക് അവളുടെ സത്വം പറിച്ചു നടപ്പെടുന്നു. ഇവിടെ സംക്രമണം ജഡത്തിൽ നിന്ന് ജീവനെടുക്കാൻ കരുത്താർജിച്ചവളിലേക്ക്, ശവത്തിൽ നിന്ന് ശക്തിയിലേക്കുള്ള പെണ്മയുടെ പകർന്നാട്ടമായി മാറുന്നു. ഇവിടെ കവിതയുടെ അവസാന വരികളിൽ പറഞ്ഞിട്ടുള്ള ആവു എന്ന പ്രയോഗം അത് എടുത്തു നോക്കേണ്ട ഒരു പ്രയോഗമാണ്. അതായത് ചേർക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചേർക്കുമെന്നോ ചേർക്കണം എന്നോ പറയാതെയാണ് ചേർക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെയും കാണാം. കലർത്താവൂ, കേൾക്കാവൂ, അണയ്ക്കാവൂ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഈ കവിതയുടെ അവസാന ഭാഗത്ത് ആവർത്തിക്കുന്നുണ്ട്. കവിതയുടെ തുടക്കത്തിൽ കാണുന്ന പെണ്ണിൻ്റെ ആത്മാവിനെ പുതിയ ലോകത്തേക്ക് സംക്രമിപ്പിക്കുന്നിടത്താണ് ഈ പ്രയോഗങ്ങൾ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.
അഞ്ചോ ആറോ ഇടത്ത് കാണുന്ന ഈ ക്രിയാപദങ്ങളിൽ കേൾക്കാവൂ എന്നതൊഴികെ ബാക്കി എല്ലാതും എങ്ങനെയുള്ളതാണ്? കേൾക്കാവൂ എന്ന പ്രയോഗത്തിൻ്റെ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. ബാക്കിയുള്ളതെല്ലാം പെണ്ണിൻ്റെ ജഡത്തിൽ നിന്ന് അഴിച്ചെടുക്കുന്ന ആത്മാവിനെ ചേർക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇത് കടുവയിലും നാവ് ആത്മാവിനെ കടുവയിലും നാവ് ചെന്നായിലും വിശപ്പ് ജനപദങ്ങളിലും വേദന സന്ധ്യയിലും ശാപം സൂര്യനിലുമൊക്കെ ചേർക്കാവൂ എന്നാണ് പറയുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റമാണ് സംക്രമണം. ഈ കവിതയിലെ സംക്രമണത്തെ സൂചിപ്പിക്കുന്ന ആവൂ പ്രയോഗത്തിന് ഒരു നിർദ്ദേശക സ്വഭാവമാണുള്ളത്, ഒരു നിർദ്ദേശിക്കുന്ന രൂപമാണുള്ളത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയെ ചെയ്യാവൂ എന്നതിന് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ ഒരു അധികമായിട്ടുള്ള മാനമുണ്ട്. ഒരു സ്ത്രീപക്ഷ കവിത എന്നതിന് വിപരീതമായി ആറ്റൂരിൻ്റെ ഈ കവിതയിൽ സ്ത്രീയുടെ സ്വതന്ത്ര പ്രഖ്യാപനത്തിനെ കരുതലോടെ കാണണമെന്ന ആൺനോട്ടത്തിൻ്റെ ഒരു ബോധം, ആ ഒരു പ്രയോഗം പ്രതിരോധം ഈ പ്രയോഗത്തിലാവൂ എന്ന പ്രയോഗത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മൾ ഈ ആവൂ എന്ന പ്രയോഗം കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അത്തരത്തിലാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് എങ്കിൽ ഇത് അറ്റൂരിൻ്റെ ഈ സംക്രമണം എന്ന കവിത ഒരു പുരുഷപക്ഷ കവിതയാകും. ഇതുവരെ നമ്മൾ പറഞ്ഞത് സ്ത്രീപക്ഷത്ത് നിന്ന് നോക്കുമ്പോഴാണ്. ഈ ആവു എന്നുള്ള പ്രയോഗം വരുമ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു പുരുഷപക്ഷ കവിതയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു പുരുഷപക്ഷ കവിതയും പുരുഷനുമുള്ള മുന്നറിയിപ്പ് കവിതയുമായിട്ട് ഈ കവിത മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യന്ത്രസമാനമായിട്ടുള്ള സ്ത്രീയുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, യന്ത്രത്തിന് തുല്യമായിട്ടാണ് അവൾ പ്രവർത്തിക്കുന്നത്. അത്തരം യന്ത്രസമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ജൈവികമായിട്ടുള്ള ചലനാത്മകത കൈവരിച്ചെങ്കിൽ മാത്രമേ സ്ത്രീയുടെ വിമോചനം സാധ്യമാവുകയുള്ളൂ അല്ലേ. എന്നാൽ ഈ കവിതയിൽ ആറ്റൂർ എങ്ങനെയാണ് പറയുന്നത്? യന്ത്രത്തിൽ നിന്ന് അഴിച്ചെടുത്ത് പെണ്ണായ്മയെ കൂട്ടിക്കെട്ടുന്നത് ജൈവികതയുടെ ജനകീയമായിട്ടുള്ള പരിസരത്തേക്കല്ല, മറിച്ച് എന്താണ്, ചെന്നായിയുടെയും കടുവയുടെയും ആൾക്കൂട്ടത്തിൻ്റെയും സൂര്യൻ്റെയും ഒക്കെ പൊള്ളലുകളിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ ആ അളിഞ്ഞുനാറൽ ഉടൻ മറവ് ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഇത്തരത്തിലെ ചെയ്യാവൂ എന്ന ആവർത്തിക്കൽ സവിശേഷത കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് പാഠഭാഗങ്ങളിലെ അഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് നോക്കാം. പുറപ്പെട്ടിടത്താണൊരായിരം കാദം അവൾ നടന്നിട്ടും. സ്ത്രീയുടെ ജീവിതയാത്രയുടെ ചരിത്രമാണ് ഈ വരികളിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. വിശകലനങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കവിത വിശകലനം ചെയ്യപ്പോൾ പറഞ്ഞു അടുക്കളയിൽ ഇങ്ങനെ വട്ടത്തിൽ തിരിയുകയാണ് സ്ത്രീ എന്ന്. കിലോമീറ്ററുകളിലോളമാണ് ആ നടത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പുറപ്പെട്ട എടുത്ത് തന്നെയാണെന്നുള്ളതിന് ഇതിലുപരി മറ്റൊരർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്, പല ഉന്നതങ്ങളിലും സ്ത്രീ എത്തിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സ്ത്രീയുടെ സ്ഥാനം ഇപ്പോഴും പുരുഷൻ്റെ താഴെയാണ്, പുറപ്പെട്ടെടുത്ത് തന്നെ നിൽക്കുകയാണ് സ്ത്രീ എന്നുള്ളതാണ്. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, നണുങ്ങിയ വക്കാർന്നൊരു കന്നിപ്പാത്രം, ഒരട്ടി മണ്ണവൾ, ഞാൻ കഴുകിയാൽ പോകാത്ത വികൃത പാത്രം, തേനൊരുരിൽ രുചിയൊക്കെയും ഒന്നായൊരിച്ചിലിൻ നിറക്കൂപ്പത്തുളവീണ തൊട്ടിപ്പറ്റും കിണർ, സച്ചിദാനന്ദൻ്റെ വരികളാണ്. അപ്പോൾ ഈ രണ്ട് വരികളും ഈ രണ്ട് കവിതയിലെ ആറ്റൂരിൻ്റെയും സച്ചിദാനന്ദൻ്റെയും സ്ത്രീ ജീവിതത്തെ ചിത്രീകരിക്കാൻ അവരുപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രതീകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാശയത്തിന് പകരം വെക്കാവുന്ന വസ്തുക്കളാണ് പ്രതീകങ്ങൾ അല്ലേ. ഉദാഹരണത്തിന് വെള്ളപ്രാവ്, അത് സമാധാനത്തിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ സംക്രമണത്തിലെ പ്രതീകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറ്റിച്ചൂലാണ് സ്ത്രീ, നാറത്തോപ്പാണ് സ്ത്രീ, നണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രമാണ് സ്ത്രീ, ഒരട്ടി മണ്ണാണ് സ്ത്രീ എന്നൊക്കെയാണ്.
അപ്പോൾ അവൾക്ക് വ്യക്തിത്വമില്ല, അവളൊരു പണിയായുധം മാത്രമാണ്. രാവിലെ എഴുന്നേറ്റാൽ അവൾ ചൂലെടുത്ത് പണി തുടങ്ങുകയാണ്. അവിടെയാണ് തുടക്കം. മുറ്റം വൃത്തിയാകാത്ത ഒരു വീടിന് മുമ്പിൽ നിന്ന് മറ്റുള്ളവർ എന്തായിരിക്കും ചിന്തിക്കുക? ആ, ഈ വീട്ടിൽ സ്ത്രീകളൊന്നും ഇല്ലേ എന്നായിരിക്കും ചിന്തിക്കുക. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചൂലാണ് എന്ന പ്രതീകം ഇവിടെ കൊടുക്കാൻ കാരണം അതാണ്. നമ്മുടെ ഈ സംക്രമണം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ഒരു നാറത്തുവയ്പ്പാണ് സ്ത്രീ എന്ന്. വീട് വെടുപ്പാക്കുന്ന ഒരു പണിയായുധമാണ് സ്ത്രീ. ആ പഴന്തുണി എന്താണ്? നാറുന്നതാണ്. എന്നാൽ ആ പഴന്തുണി കൊണ്ട് വീട് വൃത്തിയുള്ളതായി തീരുന്നു. നണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രമാണ് സ്ത്രീ എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർ വിശപ്പടക്കുന്നത് അവളിലൂടെയാണ്. നണുങ്ങിയ വക്കുള്ള കഞ്ഞിപ്പാത്രമാണെങ്കിലും മറ്റുള്ളവരുടെ വിശപ്പ് തീർക്കുന്നത് അവളാണ്. ഒരട്ടി മണ്ണാണ് അവൾ എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? മരണപ്പെട്ടാൽ സ്ത്രീയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും മണ്ണാവുകയാണ്. മരണപ്പെട്ടാൽ സ്ത്രീയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും പുരുഷന് നഷ്ടപ്പെടുകയാണ്. ഭാര്യ മരിച്ചാൽ വീണ്ടും വിവാഹിതരാകുന്നവർക്ക് ഭാര്യ വെറുമൊരു മണ്ണട്ടി മാത്രമാണ്. കുറേ കാലമായി ഉള്ളിൽ പിടയ്ക്കുന്ന ഒരു ഭീതി, പാപം, കയ്പ് എന്നിവയെ വാക്കുകൾ കൊണ്ട് പുറത്തു ചാടിക്കുക, അങ്ങനത്തെ ഒരു കർമ്മമാണ് എനിക്ക് എഴുത്ത്. ഇങ്ങനെ ഉച്ചാടനം ചെയ്യുന്നതിലൂടെ മനസ്സിന് ബാധയൊഴിഞ്ഞ പോലെ. കാവ്യരചനയെക്കുറിച്ചുള്ള അറ്റൂരിൻ്റെ നിരീക്ഷണമാണിത്. സംക്രമണത്തെ അടിസ്ഥാനമാക്കി ഈ അഭിപ്രായത്തിൻ്റെ സാധുത പരിശോധിക്കുക. പുരുഷാധിപത്യ സംസ്കാരം കൊണ്ട് അളിഞ്ഞ് പോയി ചീഞ്ഞ് നാറുന്ന സ്ത്രീത്വത്തെ, ആ സ്ത്രീത്വത്തിൻ്റെ ഇന്നത്തെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് കവിതയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും കുറ്റബോധം ഒരുപാട് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനെന്ന് പറഞ്ഞാൽ കവിതയിലൂടെയാണ് ആറ്റൂർ രവിവർമ്മ സ്ത്രീകളുടെ അത്തരം ഒരു അവസ്ഥയെ പുറത്തു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ആസ്വാദ്യകർക്ക് മുന്നിലെത്തിക്കുന്നത് കവിതയിലൂടെയാണ്. അപ്പോൾ സ്ത്രീയുടെ ജഡത്തിൻ്റെ ചീഞ്ഞ നാറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് എവിടെ നിന്നാണ്? പുരുഷൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഈ ചീഞ്ഞ നാറ്റം പുറത്തേട്ട് വരുന്നത്. ഒരു ബാധ പോലെ ഇങ്ങനെ മനസ്സിൽ നിന്നിരുന്ന ഈ കാര്യങ്ങളൊക്കെ കവിതയിലൂടെ സ്വാഭാവികമായിട്ടും, കവിത എഴുതാൻ കഴിയുന്ന ഒരാളുടെ കവിതയിലൂടെ സ്വാഭാവികമായിട്ടും പുറത്തു വരികയാണ്. അല്ലാതെ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. ബൈ.